എന്താ കാര്യം? എന്താ ആശാനേ, നിങ്ങളെ പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ മരുന്ന് കേട്, കൈയെടുക്ക്, ഇരിക്ക. എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ള ഒരു ബായി എന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. ആ വാ വാ വാ. ഇതാണ് എന്റെ മകൾ റാണി, ഇതല്ലി എന്റെ ഭാര്യ, രണ്ടാംഘട്ടാണ്. അതെന്തോ ആവട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായി സൂചികകളിൽ പങ്കെടുക്കരുത്. കാരണം? മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടുകയായി കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ 1,200 ജോലിക്കാർ, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവും. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെപ്പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനി സൂ, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാ? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാനറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ള ഒരു ഭീഷണി ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ? വ്യവസ്ഥ ഞാനിപ്പോ വരാം. എന്തായി ഭയ? എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണോന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്? ആ താനെന്തായി കാണിക്കുന്നു? ഒന്നില്ല. താൻ ടൗണിൽ ക്യാബറ നടത്തിയിരുന്ന ആളല്ലോ? ഞാൻ ലോബോ ഫോർട്ടുവിച്ചില്ല വീട്. അന്ന് ക്യാബറയായിരുന്നു പണി, ഇപ്പൊ ഇവരുടെ കൂടെ റിക്കാർഡ് ഡാൻസാ. താൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഇത് വെച്ചോ, ഒരു പാരിതോഷികമായി കരുതിയാ മതി. എനിക്ക് വേണ്ട. എണ്ണി നോക്ക, പോരങ്ങി പറ. എന്തിനാ എനിക്ക് കാശ് തരുന്നത്? ഭരതൻ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്, എന്റെ തൊഴിലിന് ഒരു ഭീഷണിയാവരുത്, അതുകൊണ്ടാ. ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ്, എന്നാലും ഞാനിത് വാങ്ങില്ല. സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. ഞാനും എന്ത് തൊഴിലാണ് ഭരതൻ ചെയ്യുന്നത്? ആനമയിലൊട്ടകം, മുച്ചീട്ട്, നാടകുത്ത്, പിന്നെ ഒരല്പം മാങ്ങാ കച്ചവടം. 4-5 കുടുംബങ്ങൾ കഴിയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ കാർണിവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞി ഒഴിമുട്ടി. ഭായ് എന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കണ്ട, ഞാൻ കാരണം ഇത് കൂട്ടേണ്ടി വരില്ല തീർച്ച. പിന്നെ വ്യവസ്ഥ എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. പോട്ടെ, നിക്കേ. നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അധികം സമയമെടുക്കില്ല. ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താനിത് വാങ്ങിക്കില്ലെന്ന്. എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം. തന്നെ എനിക്ക് ബോധിച്ചു, ഒരു ജോലി തന്നാൽ താനത് സ്വീകരിക്കുമോ? പെട്ടെന്ന് എങ്ങനെയാ ഇതിനൊരു മറുപടി പറയാ? ധൃതി ഇല്ല, നാളെയോ മറ്റന്നാളോ അറിയിച്ചാ മതി. 10 പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം, അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണം അവൾക്കുണ്ട്, കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തേക്കാം. പിന്നെ വേണല്ലോ, കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്നാ അവര് പറയുന്നത്? ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനാണ് ദൈവഗത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ? അതുമല്ല ആശാനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും,
തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ. അപ്പൊ പിന്നെ വായ്പ ചോദിച്ചാൽ തരാതിരിക്കുവോ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കുവോ? വാ കീറിയിട്ടുണ്ടെങ്കിൽ അരെ ദൈവം തരും, എനിക്ക് ഉറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ, അല്ലറ ഇല്ലറ വേലയൊക്കെ നമുക്കും അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ, അല്ലേടാ? പിന്നെ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്ക, മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലിയെന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്യുന്നു. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരൂ. ആ, അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ. ശരി, ശരി. ജെയിംസിനെ ഇടിച്ചവനെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത്. എടേ, 3 വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റി. അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു. ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാ എന്ന് മുതൽ തുടങ്ങി പോയി ഈ പുതിയ ചിന്ത. നീ പറ ജെയിംസേ, ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബൈ വേണ്ടെന്ന് നിൽക്കൂ. അതില്ല, പിന്നെന്തിനായി ചോദ്യം? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ നന്നാവില്ലടാ ജെയിംസേ. ഓ, ഞാൻ സഹിച്ചോളാം. വനജയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു, അടുത്ത തിങ്കളാഴ്ച. ഇത്ര പെട്ടെന്നോ? എല്ലാം ഒത്തുവന്നപ്പോ നടത്തിയേക്കാന്ന് വിചാരിച്ചു. ആരാ പയ്യൻ? ഞാനൊന്ന് പറഞ്ഞില്ലേ, കോഓപ്പറേറ്റീവ് ബാങ്ക് ജോലിയുള്ള ഒരു പയ്യന്റെ കാര്യം. അവൻ തന്നെ. എവിടെ വെച്ചാ കല്യാണം? വീട്ടിൽ വെച്ച് തന്നെ. ചെറിയൊരു പന്തലിടണം, കല്യാണക്കുറിയൊന്നുമില്ല. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ നേരിട്ട് വിളിക്കും. നന്നായി, എല്ലാം മംഗളായി നടക്കട്ടെ. ഗൗരി ഇല്ലേ ഇവിടെ? അവൾ വന്നില്ലല്ലോ മോനെ. ഇത് ഗൗരിക്ക. എന്താ? ഒരു സാരിയാ. വനജയ്ക്ക് കല്യാണ സാരി വാങ്ങി കൂട്ടത്, ഗൗരിക്കും വാങ്ങി വരണം. എന്താ? ഒന്നുമില്ല, ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്ത അവള് വാങ്ങുമെന്നാ എന്റെ സംശയം. അവൾ ആകെ മാറി മോനെ, ഈടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല. മാസം ആദ്യം ശമ്പളം എന്നെ ഏൽപ്പിക്കും, എന്തെങ്കിലും ചോദിച്ചാ തർക്കുത്തരമേ പറയൂ. അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല. 6 ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത്. എന്നെ വെറുക്കാന്തൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് അറിഞ്ഞൂടെ മോനെ. ഏതായാലും ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാ, മടക്കി കൊണ്ടുപോകുന്നില്ല. അല്ല, നീ പുതിയ ജോലിക്ക് പോവാൻ തുടങ്ങിയോ? മനജയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകും. വനജയുടെ കല്യാണം നിശ്ചയിച്ചു. വരന് കോഓപ്പറേറ്റീവ് ബാങ്കിലാ ജോലി. അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ, ഇത് നിനക്കാ. ആ മോളെ, പിന്നെ എന്താ? ഒരു സാരിയുമായി വന്നിരിക്കുന്നു. ഇവിടെ ഒരു സാരി കാണാത്ത പോലെ. മനുഷ്യനായ നാണം വേണം. എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട്. ഓരോരുത്തർക്കും അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്കും. ഞാനെന്താ അതിന്റെ വേലക്കാരനോ? നീ വേണമെങ്കിൽ നേരിട്ട് പറ. വാനിറ്റി ബാഗും പൊക്കോളുടെ ചെരിപ്പുണ്ണു കരുതി തട്ടാന്തോടിലെ കുഞ്ഞിലേഷ്മിയുടെ മോൾ അത്ര ഞെലിയൊന്നും വേണ്ട. നിന്റെ നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല. ചേർന്നതല്ലേ എന്നെ ആരും സഹിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും. മുച്ചിട്ട് കളിക്കാരനും നാടകുത്തി എനിക്ക് യോഗ്യരല്ല. തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നതോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. മലയാളത്തിലെ പറഞ്ഞത് മനസ്സിലായില്ലേ? തൊട്ടുപോലെ തന്നെ കൈ ധരിക്കുന്നുണ്ടെങ്കിലേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ, സ്വന്തം അനിയത്തി, അവളുടെ മേത്തായിക്കും.